ഇപ്പം നമുക്ക് കോടമഞ്ഞായതുകൊണ്ടൊന്നും കാണാൻ വയ്യ. ഹായ് ഗായ്, നേച്ചർ റൈഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാമിപ്പോൾ നിൽക്കുന്നത് പേരൂർ കണ്ടഞ്ചേരിയിലാണ് നിൽക്കുന്നത്. നാം ഇന്ന് പോകാൻ പോകുന്ന ഒരു സ്ഥലം അധികം ആരും പോകാത്ത, കോട്ടയം ജില്ലയിൽ തന്നെ അധികം ആരും പോകാത്ത ഒരു സ്ഥലമാണ്. നിറവ് പാടിക്കുന്നെന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അത്യാവശ്യം ഓഫ് റൈഡിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ നല്ല വ്യൂ പോയിൻ്റാണ്, സൂര്യോദയവും അസ്തമയവും കാണാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസാണ്. കോട്ടയം ജില്ലയുടെ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതൊക്കെ ഒരു അടിപൊളിയാണ്. അവിടെ ചെന്നിട്ട് മടിയനാകട്ടെ, ഞങ്ങൾ രണ്ടു വട്ടം പോയിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത സ്ഥലം കിട്ടും കേട്ടോ. എല്ലാവരും സമയം ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. ഓക്കെ, അപ്പൊ വീഡിയോയിലേക്ക്. കോട്ടയത്തെ തിരുവഞ്ചൂരിലാണ് നിറവ് പാടിക്കുന്ന വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ തിരുവഞ്ചൂരിലേക്ക് റൈഡ് തുടങ്ങിയിരിക്കുന്നു. എല്ലാവർക്കും തിരുവഞ്ചൂർ അടുത്തുള്ള 4 മണിക്കാറ്റ് എന്ന സ്ഥലം അറിയായിരിക്കും. പക്ഷേ ഈ സ്ഥലം അധികം ആർക്കും അറിയപ്പെടാത്ത ഒരു സ്ഥലമാണ്. 4 മണിക്കാറ്റ് വരുന്നവർക്ക് ഇനി ഇവിടെയും കൂടെ വന്ന് കാണാവുന്നതാണ്. പേരൂർ പൂവത്തുമോട് ജംഗ്ഷനാണ് ഈ കാണുന്നത്. പൂവത്തുമോട് പാലമാണിത്, മീനച്ചിലാറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അടുത്തുള്ള തൂക്കുപാലം വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോയും കയറി കാണുക. ഒരു വീഡിയോ എടുക്കാൻ പോയാൽ മറ പരിപാടി. റോഡിലൊരു പേരയ്ക്കാ മരം പോലും വെറുതെ വിടിയല്ല. ഇതേ വലിയ കയറുന്ന നോക്കി, അതാണ് നേച്ചർ റൈഡ്. നമ്മുടെ റൈഡ് അങ്ങനെ തിരുവഞ്ചൂർ കവലയിൽ എത്തിയിരിക്കുകയാണ്. തിരുവഞ്ചൂർ കവലയിൽ നിന്ന് മണൽകാടിനുള്ള വഴിയിലൂടെ തിരിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് വേണം നിറവ് പാടിക്കുന്നിലേക്ക് പോകാം. വളവ് തിരിഞ്ഞു കഴിയുമ്പോൾ ഇടതുവശത്തായി ഒരു ഡെൻ്റൽ ക്ലിനിക് ഉണ്ട്. അത് കഴിഞ്ഞുള്ള ഇടത്തോട്ടുള്ള വഴിയിലോട്ട് തിരിക്കും. ശരിക്കും ഇങ്ങോട്ട് വരാൻ വേണ്ടി രണ്ട് വഴിയുണ്ട്. അടുത്ത വഴിയിലൂടെയാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. ഹായ് ഗൈസ്, നമ്മൾ മലയുടെ അടിവാരത്തെത്തി നിൽക്കുകയാണ്. മലയൊന്നുമല്ല, ചെറിയൊരു കുന്നാണ്. ഈ കയറ്റം മുഴുവൻ കയറിയാലാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തുക. വലിയ കയറ്റമാണ്, അങ്ങ് ദൂരെ വരെ ഉണ്ട്. ഏകദേശം നല്ല എലിവേഷനുള്ളൊരു കയറ്റമാണ്. ഇതാണ് സ്ഥലം, ഇതാണ് സ്ഥലം, ഇതാണ് സമീപ പ്രദേശങ്ങൾ. നമ്മൾ തിരിച്ചു വരുമ്പം ഈ വഴിയായിരിക്കും വരിക. അത് അതിനേക്കാളും വലിയൊരു എന്താ നല്ല സീനറി ഉള്ളൊരു സ്ഥലമാണ്. Thank you.
നടന്ന് അടുത്തോട്ടം തിരിഞ്ഞ് വലിയൊരു കയറ്റം കയറി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. ശരിക്കും നിറവാടിക്കുന്നു എന്ന് പറയുന്ന ഗൂഗിളിൽ കാണുന്ന പോയിന്റ് ഇതാണ്. പക്ഷേ ഇവിടെ കൊണ്ട് കാഴ്ചകൾ തീരുന്നില്ല. അങ്ങോട്ടേക്ക് ഓഫ് റോഡ് ഡ്രൈവുണ്ട്, അവിടെ കുറേ കാഴ്ചകളുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ല കാഴ്ചകളാണ്. പിന്നെ നമുക്ക് പിന്നെ വാഗമൺ മലനിരകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും. നല്ല അന്തരീക്ഷം ആയിരിക്കണം കേട്ടോ, അങ്ങനെ ഉണ്ടാ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ തണുപ്പൊക്കെ രണ്ട് കസേരയൊക്കെ ഇടുവാണല്ലേ. ആ രണ്ട് പശുവിനെ കെട്ടാനൊക്കെ പോകുന്നുണ്ട്. നീല കാണുന്ന പമ്പോസ, ആ ബ്ലൂ കളറ് കാണുന്ന കെട്ടം പമ്പോസ കേട്ടോ. നമ്മളെ ഞങ്ങളെ വേലുക്കാരക്കൊക്കെ വരുന്ന കോട്ടയത്തിനുണ്ടോ? കോട്ടയം ടൗണിലേക്കും പോകുന്നു കേട്ടോ. കോട്ടയം ടൗണ് മൊത്തം അവിടെ നിന്ന് ഇപ്പോഴേ ഇപ്പോഴും മൊത്തം മഞ്ഞാണ്. നല്ല കാലാവസ്ഥയാണെങ്കിലും അങ്ങ് ലോങ് റേഞ്ച് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അധികം കാര്യം കൊണ്ട് വന്നില്ല, അതാ മൊത്തം വെള്ളം പിടിച്ച് കിടക്കുക. താഴെ നമ്മുടെ തിരുവഞ്ചൂർ കവലയാണ്. തിരുവഞ്ചൂർ കവലന്നൊരു അര കിലോമീറ്റർ കയറണ്ടായി. ഇപ്പോഴും തൊട്ടിലടുത്താണ് അല്ലാത്ത ലെഫ്റ്റാണ് എടുക്കേണ്ടത് കേട്ടോ. ആണ് ലൊക്കേഷൻ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. സൂര്യാസ്തമയം കാണണമെങ്കിൽ ഇവിടെ നിന്നാണ് കാണുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കോടമഞ്ഞായകൊണ്ടൊന്നും കാണാൻ വയ്യ. നല്ല കാറ്റാണ് അത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, നല്ല സുഖമുള്ള അന്തരീക്ഷമാണ്. അത് വേനൽക്കാലത്ത് വന്നാലും ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ വന്ന് കാണുക. ഈ നിറവുപാടി കുന്നിന് മുകളിൽ മൊത്തം ഒരു 5 വ്യൂ പോയിൻറ്റോളം ഉണ്ട്. നമ്മൾ അടുത്ത വ്യൂ പോയിൻറ്റിലേക്ക് പോവുകയാണ്. ഇനി കുറച്ച് ഓഫ് റോഡാണ്. പല തിരകളെ പെട്ടിക്കീറ്റി നമ്മുടെ പ്രകൃതി മാതാവിനെ നശിപ്പിക്കുകയാണ് ഇവിടെ സൈഡിൽ. ഇവിടെ എന്നാലും നല്ല രീതിയിൽ അസ്തമയം കാണാൻ പറ്റും. ആ വശത്ത് അതായത് പടിഞ്ഞാറ് വശം അതാണ്, അവിടെ നല്ല രീതിയിൽ അസ്തമയം നമുക്ക് കാണാൻ പറ്റും. അടക്കം നോക്കി യന്ത്രം കൊണ്ടുവന്നാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അടക്കം നോക്കി യന്ത്രം സൈക്കിളിൽ ആണോ? അത് വെസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് വെസ്റ്റ് തന്നെയാണ്. ദയവനെന്ന് അരിച്ചു കൂട്ടിയാണ്. ഞങ്ങൾ പയ്യെ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. വലതുവശത്ത് കാണുന്നത് കുറച്ച് കളി സ്ഥലമാണ്. ഇവിടെ പിള്ളേർ കളിക്കാനൊക്കെ വരുന്ന സ്ഥലം കൂടെയാണ്, ചെറിയൊരു മൈതാനം കൂടെയാണ്. രാവിലെ വ്യായാമം ചെയ്യാനോ കളിക്കാനോ യോഗ ചെയ്യാനോ ഒക്കെ വരാൻ പറ്റിയ ഒരു ഇടം കൂടെയാണ് ഇവിടെ.
പ്രകൃതി ഭംഗി നമുക്ക് കണ്ട് ആസ്വദിക്കാനും പറ്റും, നല്ല ശുദ്ധവായും കിട്ടും. ഇതാണ് അടുത്ത വ്യൂ പോയിന്റ്, നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. നമുക്ക് കുറച്ച് കൂടുതൽ കാഴ്ചകൾ കാണുന്നുണ്ട്, പക്ഷേ മൊത്തത്തിൽ മഞ്ഞ് മൂടിയത് കൊണ്ട് നമുക്ക് അങ്ങ് ദൂരെയുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. കോട്ടയം ജില്ലയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഇവിടെ നിന്ന് കാണാൻ പറ്റും. നിറവുപാടിക്കുന്നതിൻ്റെ കാഴ്ചകൾ ഞങ്ങളിവിടെ പാർട്ട് വണ്ണായിട്ട് ചുരുക്കുകയാണ്, കാരണം മുഴുവൻ കാണിക്കുവാണെങ്കിൽ വീഡിയോയുടെ ദൈർഘ്യം കൂടും. ബാക്കി കാഴ്ചകൾ പാർട്ട് ടുവിൽ വീഡിയോ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇവിടം കൊണ്ട് തീരുകയാണ്. ഇപ്പോൾ കണ്ട ഈ വ്യൂ പോയിന്റിൽ നിന്നെല്ലാം സൂര്യ അസ്തമയം കാണാൻ പറ്റുന്നതാണ്. ഇനി പോകുന്ന വ്യൂ പോയിന്റിലാണ് സൂര്യ ഉദയം കാണുന്നത്, അത് ഞങ്ങൾ പാർട്ട് ടുവിൽ കാണിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.